സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ബോട്ടിൽ ആർട്ടും അതേപോലത്തെ ക്രാഫ്റ്റും ഒന്നുമല്ല. നമ്മൾ ഇതേപോലത്തെ ക്യാൻഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞു പോയ ആക്രിലിക്കിൻ്റെ ബോട്ടിൽസ് ഇല്ലേ, ഈ പെയിൻ്റൊക്കെ കഴിഞ്ഞ ഐ അതേപോലത്തെ ബോട്ടിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ ചെയ്യുന്നത്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റൊരു ക്യാൻഡിലാണ്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നമ്മുടെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് എന്തൊക്കെ സാധനം ആവശ്യമുള്ളത് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ഇതേപോലത്തെ രണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആക്രിലിക്കിൻ്റെ ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ബ്ലൂ പിങ്ക് യെല്ലോ കളേഴ്സിൻ്റെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കുറച്ച് ക്യാൻഡിൽസ് പൊട്ടിച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉഴുന്നും പയറും എടുത്തിട്ടുണ്ട്. നമ്മൾ കടുകും പരിപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പൊട്ടിയ കളേഴ്സ് എടുത്തിട്ടുണ്ട്, ക്രയോൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലത്തെ കുറച്ച് മുത്തുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ വളക്കിനൊക്കെ കത്തിക്കുന്ന ഒരു തിരി എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ ബോട്ടിലാറിന് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം നമ്മളിവിടെ രണ്ട് ആക്രിലിക്കിൻ്റെ ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മുത്തുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള മുത്തതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഒരേ ഒരു കളർ മുത്ത് ഇട്ട് കൊടുത്താൽ രസം ഉണ്ടാവില്ല. കാണാൻ എന്താകാണ് ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ റെഡോ ഗ്രീനോ ഉണ്ടെങ്കിൽ മുത്തുകളുടെ അതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള മുത്തുകളാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു ബോട്ടിലേക്ക് നമ്മൾ നമ്മുടെ ബ്ലൂ കളർ ഗ്ലൂ ഒഴിക്കുകയാണ്. ഒഴിക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഗ്ലൂ ഒഴിക്കാം. വേണം നിങ്ങൾക്ക് രണ്ട് ലെയറോ മൂന്ന് ലെയറോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഹാഫ് വരെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ അപ്പുറത്തെ ബോട്ടിലേക്ക് നമ്മൾ യെല്ലോ കളർ ഗ്ലൂ ഒഴിക്കുകയാണ്. ഒരു നമ്മൾ നേരത്തെ ചെയ്ത അതേ ഗ്ലൂവിൻ്റെ കുറച്ച് അതേ ഹൈറ്റിൽ തന്നെ ചെയ്താൽ അത് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതുകൊണ്ടാണ് ഞാൻ അതേപോലെ തന്നെ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാകണ്ടോ നമ്മളിവിടെ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ പയറും ഉഴുന്നും കുറച്ചിടുകയാണ്. നിങ്ങൾ കുറച്ചിട്ടാൽ മതി. ഒരു ബോട്ടിൽ ഒരു രണ്ടോ മൂന്നോ ഇട്ടാൽ മതി. നിങ്ങൾ രണ്ടും ഇടണം, അല്ലാണ്ട് ഒന്ന് മാത്രം ഇടരുത്. കുറച്ച് നല്ലൊരു ഭംഗി വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണേൽ കുറച്ച് വലിയ ബോട്ടിൽസൊക്കെ ചെയ്യാം. ഞങ്ങളാകെ ചെറിയ കുപ്പിയിലൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പിന്നെ നമ്മൾ കടുകും പരിപ്പുമാണ് ഇടുന്നത്. കുറച്ച് കടുക് നിങ്ങൾ കുറച്ചൊരു മീഡിയം കടുക് നിങ്ങൾ കുറച്ച് അതിലേക്ക് ഇടുക. പിന്നെ നമ്മൾ നമ്മുടെ കുറച്ച് പരിപ്പ് ഇതാ കുറച്ച് നല്ലൊരു കുറച്ചൊരു പരിപ്പ് ഒഴിക്കുക. ഇതാ അപ്പോൾ നമ്മുടെ പരിപ്പ് വെച്ചു. ഇനി നമ്മൾ നമ്മുടെ ഗ്ലൂ കുറച്ചും കൂടെ ഒഴിക്കണം. നമ്മളൊരു ബ്ലൂ അത് കുറച്ച് അടിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് യെല്ലോ കൂടെ ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മെഴുക് ഉരുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാകണ്ടോ നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ്, കാണാം സൂപ്പറായിട്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മെഴുകൊക്കെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കളർ ചെറിയ കഷ്ണമായിട്ടാണ് നമ്മൾ മുറിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മെഴുകൊക്കെ ഉണ്ടാക്കിയത് ക്രയോൺസിൻ്റെ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ബോട്ടിലേക്ക് നമ്മുടെ റെഡ് കളറ് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ്. എന്താ നമ്മൾ ഒഴിക്കുന്നുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, വാക്സ് ചെയ്യുമ്പോൾ കൈപ്പൊള്ളിയ നല്ല വേദന ഉണ്ടാവും. ഓക്കെ, നമ്മളിവിടെ ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ
നമ്മുടെ രണ്ടാമത്തെ കാൻഡിൽ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ കാൻഡെടുത്ത് നമ്മളൊന്ന് കുറച്ചൊന്ന് ഉണങ്ങാൻ നോക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ കാൻഡിലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് കുറച്ച് നമ്മുടെ റെഡ് വാക്സ് ഒഴിക്കുകയാണ്. നമ്മൾ നമ്മുടെ കളർ ഒഴിക്കുകയാണ്. നമ്മൾ കുറച്ച് ഒഴിച്ചു. പിന്നെ നമ്മൾ നമ്മുടെ നമ്മുടെ ഓറഞ്ച് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് കളർ ആവട്ടെ കോട്ടയം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയി കോട്ടയം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ തിരി ഒന്ന് ഒന്ന് അവിടെ ഒന്ന് വെച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ കാൻഡിൽ ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പുറത്തെ കാൻഡിലേക്ക് നമ്മൾ തിരി വെച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കാൻഡിലിൻ്റെ എന്താ നമ്മുടെ അവസാനത്തിൽ നല്ല ഭംഗിയായിട്ട് വളരെ ഈസി ചെയ്യാൻ പറ്റിയത് ഒരു കാൻഡിലാണ്. പിന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബാർ അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യുക. ഈ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ മറ്റൊരു വീഡിയോയിലേക്കും വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.